സുഹൃത്തുക്കളെ എൻ്റെ കഴിഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും ഒരുപാട് കഥകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കഥയിലേക്ക് അടക്കാം നമ്മൾ നൽകുന്ന ദാനങ്ങൾ ഉപകാരങ്ങൾ അത് ചിലപ്പോൾ നമ്മെ ദൈവത്തിന്റെ സ്നേഹിതനാക്കും കഠിനമായ പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മെ ആരെങ്കിലും സഹായിച്ചാൽ നമ്മൾ പറയാറില്ലേ അദ്ദേഹത്തെ ഇപ്പോൾ ദൈവമാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് ഞാൻ ഒരു ബാലന്റെ കഥ പറയാം ഒരു ബാലൻ റോഡിലൂടെ നടന്ന് പഴങ്ങൾ വിറ്റിരുന്നു വെയിലിന്റെ ചൂട് കാരണം അവന്റെ പാദങ്ങൾ പൊള്ളി മുറിഞ്ഞിരുന്നു വളരെ പ്രയാസപ്പെട്ടാണ് അവൻ പഴങ്ങൾ വിറ്റിരുന്നത് ഒരു ജോഡി ഷൂ വാങ്ങാൻ പോലും അവന്റെ പണം അവന് തികയുമായിരുന്നില്ല വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ദൈവമേ എനിക്ക് കൂടുതൽ പഴങ്ങൾ വിൽക്കാൻ കഴിയണേ എന്ന് ഒരു ദിവസം അവൻ പഴങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ ഒരു നല്ല മനുഷ്യൻ അവന്റെ കാൽപാദങ്ങളിലെ മുറിവുകൾ കണ്ടു അത് കണ്ട് അദ്ദേഹത്തിന് അവനോട് ദയ തോന്നി അയാൾ പോയി അടുത്തുള്ള കടയിൽ നിന്നും ഒരു ജോഡി ഷൂ വാങ്ങി അവന് സമ്മാനിച്ചു മോനെ ഈ ഷൂ ധരിച്ചോളൂ നിന്റെ കാലിന്റെ ചൂട് മാറട്ടെ അദ്ദേഹം പറഞ്ഞു അവൻ ആ ഷൂ വാങ്ങി അവന്റെ കാലിൽ ധരിച്ചു എന്നിട്ട് അവൻ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ചോദിച്ചു താങ്കൾ ദൈവമാണോ അയാൾ പേടിച്ചു പറഞ്ഞു അല്ല മോനെ നിന്റെ കാലിലെ മുറിവ് കണ്ടാണ് ഞാൻ നിനക്ക് ഷൂ വാങ്ങിയത് ബാലൻ പറഞ്ഞു എന്നാൽ താങ്കൾ ദൈവമില്ലെങ്കിൽ തീർച്ചയായും താങ്കൾ ദൈവത്തിന്റെ സ്നേഹനായിരിക്കും കാരണം ഇന്നലെ രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു ദൈവമേ എങ്ങനെയെങ്കിലും എനിക്ക് നീ ഒരു ജോഡി ഷൂ നൽകണേ എന്ന് ഇന്ന് താങ്കൾ എനിക്ക് ഷൂവുമായി വന്നു താങ്കൾ തീർച്ചയായും ദൈവത്തിന്റെ സ്നേഹിതൻ തന്നെ ആ വ്യക്തി ചിരിച്ചു എന്നിട്ട് തന്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീറിറ്റി അദ്ദേഹം ചിന്തിച്ചു ദൈവത്തിന്റെ സ്നേഹിതനാകാൻ വലിയ പ്രയാസമില്ല സ്നേഹിതന്മാരെ ഈ ചെറിയ കഥ നിങ്ങൾ കേട്ടല്ലോ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് തീർക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹിതനാകാൻ വലിയ പ്രയാസം